നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് സിക്സ് ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. ആദായനികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ CPM. ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതിനെതിരെ നിയമ പോരാട്ടത്തിന് എല്ലാ കണക്കുകളും സുതാര്യമെന്ന് MV ഗോവിന്ദൻ. കരുവണ്ടൂർ തട്ടിപ്പിൽ MM വർഗീസും PK ബിജുവും നാളെ വീണ്ടും ED ക്ക് മുന്നിലേക്ക്. ക്ഷേമപെൻഷൻ 2 ഗഡു വിതരണം ചൊവ്വാഴ്ച മുതൽ. സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും എത്തിക്കും. വിതരണം ചെയ്യുന്നത് 3,200 രൂപ വീതം. ഇനി കുടിശ്ശിക 5 ഗഡു. കേരളം വിധി എഴുതാൻ ഇനി 19 ദിവസം. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക്. രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ LDFന്റെ പരാതി. ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി. മോദി ഗ്യാരണ്ടി, മുന്നണിയെ അലോസരപ്പെടുത്തുന്നതായി മോദി. BJP സ്ഥാനാർത്ഥിക്കായി എത്തിച്ച 4 കോടി തമ്പാരത്ത് പിടിച്ചു. പ്രചാരണത്തിന് ഖുഷ്ബു ഇറങ്ങില്ല. മഞ്ജു വാര്യരുടെ വാഹനം പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് സ്ക്വാഡ്. സജീവ് മഞ്ഞക്കടമ്പിലിന്റെ നീക്കം എന്ത്? വാതിൽ തുറന്നിട്ട് ജോസ് കെ മാണി, മികച്ച സംഘാടകൻ എന്ന് പുകഴ്ത്തൽ. കുടുംബവുമായി ആലോചിച്ച് തുടർ നടപടിയെന്ന് സജി. മഞ്ഞക്കടമ്പിലിന് പകരം EM ആഗസ്തി, UDF കോട്ടയം ചെയർമാൻ. പാനൂർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട് സന്ദർശിച്ച CPM പ്രാദേശിക നേതാക്കൾ. സ്ഫോടനത്തിൽ പങ്കില്ലെന്ന് വീണ്ടും വിശദീകരണം. കേസിൽ 2 പേർ കൂടി പിടിയിൽ. CPMന് പരാജയ ഭീതിയെന്ന് VD സതീശൻ. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. താപനില ഇനിയും ഉയരുമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട് 4, കൊല്ലത്ത് 40 രേഖപ്പെടുത്തും. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. അനിത തിരികെ ജോലിയിൽ പ്രവേശിച്ചു. താൻ ചെയ്തത് തന്റെ കർത്തവ്യം മാത്രമെന്ന് സീനിയർ നഴ്സിംഗ് ഓഫീസർ. അനിതയുടെ കോടതിയലക്ഷ്യ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. സർക്കാർ തനിക്കൊപ്പമില്ലെന്ന് അതിജീവിത News 18നോട്. മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പ്രതികൾ. 2 പേർ പോലീസ് നിരീക്ഷണത്തിൽ. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നീക്കം. നാളെ കോടതിയെ സമീപിക്കും. വിശദമായി നോക്കാം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും PK ബിജുവിനെയും ED നാളെ ചോദ്യം ചെയ്യും. ഇരുവരെയും കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. അതേസമയം ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് CPM തീരുമാനം. എല്ലാ കണക്കുകളും സുതാര്യമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് നിയമപരമല്ല. നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതെല്ലാം തന്നെയാണ് പറഞ്ഞത്. എല്ലാം കൂടിയാണ്. പിന്നെന്താ സംശയം? ഞങ്ങൾക്കറിയാതെ എന്തെങ്കിലും ഇടപാടുണ്ടോ? എല്ലാം സുതാര്യല്ലേ. ഞങ്ങളിതെല്ലാം പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ലേ കണക്കെല്ലാം? ഈ കണക്കെല്ലാം കൊടുത്തതല്ലേ? ഏത് കണക്കാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്? ഏത് അക്കൗണ്ടാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്? 14 ജില്ലയിലെയും സംസ്ഥാന കമ്മിറ്റിൻ്റെയും കണക്ക് മുഴുവൻ ഞങ്ങൾ കൊടുത്തതല്ലേ? എല്ലാവരും കൊടുത്തിട്ടുണ്ട്. എല്ലാം റിട്ടേൺസും കൊടുത്തിട്ടുണ്ട്. നിയമപരമ സംശയം എന്താ കാര്യത്തിൽ? ഡാനിപ്പോൾ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്ക്. ഈ വിഷയം, കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ CPM വല്ലാതെ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇതിനെതിരെ നീങ്ങേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് പാർട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടികളെ നേരിടാൻ CPM തീരുമാനിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ അക്കൗണ്ട് ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ച നടപടി. അതോടൊപ്പം തന്നെ ഈ തുടരുന്ന നടപടികൾ, അത്
നിയമപ്രകാരമുള്ള ദളിത് മനപ്പ് കരുതിക്കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ കോടതിയിലേക്ക് നീങ്ങുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാകുന്നത്. വൈകാതെ അത്തരം നടപടികളിലേക്കുള്ളൊരു തുടക്കം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും ഈ വിഷയത്തിൽ ആദായ നികുതി വകുപ്പും അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടപടികൾ കൂടുതൽ കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. തുടർച്ചയായ അടുത്ത ദിവസവും തന്നെ ചോദ്യം ചെയ്യാനായിട്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ വിളിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലാ സെക്രട്ടറി ഇതിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ അന്ന് കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന പി കെ ബിജു അദ്ദേഹത്തോട് വീണ്ടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. മറ്റൊന്ന്, ഇത് ആരും തന്നെയും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്ന് തന്നെയാണ്. നേരത്തെ ഇതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒഴിവുകൾ നേടിയിരുന്നു, അതിൽ എം എം വർഗീസ് ഒഴിവുകൾ നേടിയിരുന്നു. പക്ഷേ ഇക്കുറി കഴിഞ്ഞ തവണ അദ്ദേഹം ചോദ്യം ചെയ്യാൻ നേരിട്ട് ഹാജരാകുകയും ചെയ്തു. തുടർച്ചയായ അടുത്ത ദിവസവും അദ്ദേഹത്തെ ഇവരെ ഈ സമാന രീതിയിലുള്ളൊരു പ്രതികരണം തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇതുവരെയും ഹാജരാകില്ല എന്ന വിവരങ്ങൾ ഇതുവരെയും കൈമാറിയിട്ടുമില്ല. എന്തായാലും ഈ നടപടികൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സി പി എം തത്വത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇ ഡിയുടെ ചോദ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ഇത്തരം ചോദ്യങ്ങളിലേക്ക് അവരെ വിളിക്കുമ്പോൾ, ചോദ്യം ചെയ്യുന്ന വിളിക്കുമ്പോൾ കയ്യിലുള്ള വിവരങ്ങൾ തങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ തവണ പി കെ ബിജു എം എം വർഗീസും പറഞ്ഞത്. അതേ നിലപാട് തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും അടുത്ത ദിവസങ്ങളിലുള്ള എന്താണ് നടപടി എന്നതാണ് ഇനി അറിയേണ്ടത്. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലുകൾ എന്താണ് എന്നതും ഇതിൽ നിർണായകമാകും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് ഗഡു കൂടി ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും. 3200 രൂപ വീതമാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം ഒരു ഗഡു ലഭിച്ചിരുന്നു. വിഷു, ഈസ്റ്റർ, റംസാൻ ആഘോഷകാലത്ത് 4800 രൂപ വീതമാണ് ഓരോരുത്തർക്കും ഉറപ്പാക്കിയത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷനുകളിലെ രണ്ടാം ഗഡുവാണ് ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യുന്നതിനുവേണ്ടി ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉത്തരവായിരിക്കുന്നത്. 3200 രൂപ വീതമാകും. 62 ലക്ഷം ഉപഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി ലഭിക്കുക. ഇതിൽ ബാങ്കുകളിൽ അക്കൌണ്ടുകൾ ഉള്ളവർക്ക് അക്കൌണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലും എത്തിച്ച് പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിരിക്കുന്നത്. റംസാൻ, അതോടൊപ്പം തന്നെ വിഷു, ഈസ്റ്റർ കാലഘട്ടങ്ങളായി 4800 രൂപ വീതം ഒരാൾക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സർക്കാർ ഒരുക്കിയത്. ഇതിന്റെ ആദ്യ ഗഡു കഴിഞ്ഞ മാസം വിതരണം ചെയ്തിരുന്നു. ശേഷിക്കുന്ന 3200 രൂപയാണ് ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാതിരിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ സജീവ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നതിന് ഇടയിലായാണ് ആദ്യ ഗഡു വിതരണം ചെയ്യുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം ഗഡുവായി 3200 രൂപ വീതം ഒരാൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനായി ലഭിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ സർക്കാരിന് വലിയ തോതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഞെരുക്കമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ 3200 രൂപ വീതം വിതരണം ചെയ്യുന്നതിലൂടെ സർക്കാരിന് ഉണ്ടാകുകയെങ്കിലും അത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിലുണ്ടായ അമർഷം കുറയ്ക്കുന്നതിന് വഴിവെക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. അതോടൊപ്പം കേന്ദ്രവിഹിതവും 6.88 ലക്ഷം പേർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, പവർഡ് ബൈ ICL ഫിൻകോർപ്പ്. കൊടുംചൂടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. മുന്നണികൾക്കായി ദേശീയ നേതാക്കൾ സംസ്ഥാനത്തെത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. 15-ാം തീയതിയാണ് പ്രധാനമന്ത്രി എത്തുക. വിവിധ ജില്ലകളിലെ പ്രചാരണ സമ്മേളനങ്ങളിൽ മോദി സംസാരിക്കും. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ എന്ന് പരാതിയിൽ പറയുന്നു. പ്രധാന ആസ്തികൾ രേഖപ്പെടുത്തിയിട്ടില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണ് ഇടതുമുന്നണി പരാതി നൽകിയത്. കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും കടന്നാക്രമിച്ച് ബീഹാറിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലി. 2014 മുൻപ് രാജ്യത്തെ സാഹചര്യം എന്തായിരുന്നുവെന്ന് മറക്കരുതെന്ന് നവാദയിലെ റാലിയിൽ മോദി പറഞ്ഞു.
സ്വാതന്ത്ര്യം ലഭിച്ച 60 വർഷം കൊണ്ട് നേടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൈവരിച്ചത്. മോദി ഗ്യാരണ്ടി ഇന്ത്യ മുന്നണിയെ അലോസരപ്പെടുത്തുന്നതായും മോദി കുറ്റപ്പെടുത്തി. അരേ ഭായ്, മോദി ഗ്യാരണ്ടി ഇസ്ലിയേ ദേതാ ഹൈ ക്യോകി ഉസ്കേ പാസ് ഗ്യാരണ്ടി പൂരി കർനേ കാ മാദാ ഹൈ. മോദി ഗ്യാരണ്ടി ഇസ്ലിയേ ദേതാ ഹൈ കി മോദി കി നിയത് സാഫ് ഹൈ. മോദി ഇസ്ലിയേ ഗ്യാരണ്ടി ദേതാ ഹൈ ക്യോകി വോ ഗ്യാരണ്ടി പൂരി കർനേ കേ ലിയേ ജീ തോഡ് മെഹനത് കർതാ ഹൈ. അഹങ്കാർ മേ ഡൂബേ ഇൻഡി ഗഠബന്ധൻ വാലോ കോ ഖുദ് കോ ദേശ് കാ പർമാനന്റ് ശാസക് സമാജനേ വാലേ ഇൻഡി ഗഠബന്ധൻ വാലോ കോ യേ സമജ് നഹീ ആയേഗാ. സാഥിയോ, ചുനാവ് മേ ജൂഠ് ബോൽന, ജൂഠ് ബോൽക്കർ വോട്ട് ലേന ഇൻഡി ഗഠബന്ധൻ വാലോ കി പഹചാൻ യഹീ ഹൈ. ഇസ്ലിയേ യേ മോദി കി ഗ്യാരണ്ടി ഉസേ ഭീ റോക്നാ ചാഹതേ ഹൈ. യേ ഭൂൽ രഹേ ഹൈ കി മോദി കി ഗ്യാരണ്ടി യാനി ഗ്യാരണ്ടി പൂരാ ഹോനേ കി ഗ്യാരണ്ടി. തിരുനെൽവേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി നായനാർ നാഗേന്ദ്രനായി എത്തിച്ച 4 കോടി രൂപ പിടികൂടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സ്ക്വാഡാണ് മതിയായ രേഖകളില്ലാതെ കടത്തിയ പണം പിടികൂടിയത്. തമ്പാരം റെയിൽവേ സ്റ്റേഷനിൽ 6 ബാഗുകളിലാണ് പണം എത്തിച്ചത്. നായനാർ നാഗേന്ദ്രനാണ് പണം കൊണ്ടുവന്നതെന്ന് പിടിയിലായ 3 പേർ മൊഴി നൽകി. പണം ആദായനികുതി വകുപ്പിന് കൈമാറി. ഹോട്ടലടക്കം നിരവധി ബിസിനസ് സ്ഥാപനങ്ങളിൽ പങ്കാളിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി നായനാർ നാഗേന്ദ്രൻ. സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ ഖുഷ്ബു ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കും. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മാറി നിൽക്കുന്നത്. ഇക്കാര്യം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ അറിയിച്ചു. 2019 ഡൽഹിയിൽ വെച്ചുണ്ടായ അപകടത്തിലെ പരുക്കിൽ നിന്നും ഇതുവരെ പൂർണ്ണമായി മുക്തയായിട്ടില്ല. തുടർ ചികിത്സയിലാണിപ്പോൾ. യാത്രകൾ ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശമെന്നും പ്രചാരണങ്ങളിൽ സജീവമാകാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെന്നും ഖുഷ്ബു കത്തിൽ ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിൽ മഞ്ജു വാര്യരുടെ കാറ് പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ളയിംഗ് സ്ക്വാഡ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ടായിരുന്നു പരിശോധന നടന്നത്. കാറിൽ മഞ്ജു വാര്യരോടൊപ്പം മാനേജർ ഉണ്ടായിരുന്നു. മഞ്ജു വാര്യരാണ് കാറിൽ എന്നതറിഞ്ഞ് പുറകെ വന്ന കാറുകളിലെ യാത്രക്കാർ സെൽഫി എടുക്കാനായി എത്തി. തിരുച്ചിറപ്പള്ളി അരൂർ ബൈപ്പാസിൽ വെച്ചാണ് പരിശോധന നടത്തിയത്. മഞ്ജുവിനെ പരിശോധന കഴിഞ്ഞ് ഉടനെ തന്നെ വിടുകയും ചെയ്തു. നേരത്തെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ വാഹനവും പരിശോധിച്ചിരുന്നു. April 19 തമിഴ്നാട്ടിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രേഖകളില്ലാതെ 50,000 രൂപയിൽ കൂടുതൽ പണം കൊണ്ടുപോകരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതുമൂലം ഫ്ളയിംഗ് സ്ക്വാഡ് ഓഫീസർമാർ ദേശീയ പാതകളിലും മറ്റ് റോഡുകളിലും പരിശോധന തുടരുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പലിനായി വാതിൽ തുറന്നിട്ട് കേരള കോൺഗ്രസ് എം. മന്ത്രി വി എൻ വാസവന് പുറമെ സജി മഞ്ഞക്കടമ്പലിനെ പുകഴ്ത്തി ജോസ് കെ മാണിയും രംഗത്ത് വന്നു. സജി മഞ്ഞക്കടമ്പിൽ മികച്ച സംഘാടകനാണെന്നും പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ് പുറത്തു വന്നതെന്നുമാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. ഈ ജില്ലയുടെ യു ഡി എഫിന്റെ ചെയർമാനും അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡന്റും രാജിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലേക്കാണ്, അപ്പോൾ അത് യു ഡി എഫിൻ്റെ പതനമാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ മുന്നണിയിലെ ഈ ജില്ലയുടെ ഒന്നാമനാണ്, ജോസഫ് വിഭാഗത്തിൻ്റെ പാർട്ടിയുടെ ഒന്നാമനാണ്, അത് നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹമാണ് രാജിവെച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു പ്രതിസന്ധിയിലെ കാരണം
ആ സംവിധാനത്തിൽ ആ പാർട്ടിയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ അത് സജിമോൻ മഞ്ഞക്കടമ്പിൽ മാത്രമല്ല, ഇന്ന് പലരും ഇങ്ങനെയുള്ള വളരെ നിരാശരാണ്, വളരെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും പുറകെ പലരും ഇങ്ങനെയുള്ള രാജിവെപ്പുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ യഥാർത്ഥ ചിത്രം എന്താണ്, യഥാർത്ഥ രാഷ്ട്രീയം അല്ലെങ്കിൽ യഥാർത്ഥ ആ സിറ്റുവേഷൻ എന്താണ്? നമുക്കറിയാം, ഇന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ, ഇന്ത്യയുടെ രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ, ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ടവരും അല്ലെങ്കിൽ യു ഡി എഫിൽ പെട്ടവർ പലരും ഇന്ന് പാർട്ടി മാറി ഇന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വതന്ത്ര ചിഹ്നത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ആയി ഫ്രാൻസിസ് ജോർജ് നിൽക്കുമ്പോൾ, ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം ഉറപ്പുണ്ടോ യു ഡി എഫിൽ തന്നെ നിൽക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് നേതാക്കന്മാർക്കെല്ലാം ഉള്ളത്. കാരണം പഴയ ചരിത്രം എടുത്തു നോക്കിയാൽ, കഴിഞ്ഞ 12 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് 4 പ്രാവശ്യം മുന്നണി മാറുകയും 4 പ്രാവശ്യം പാർട്ടി മാറുകയും ചെയ്ത അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് കൊണ്ടുവന്നതിൽ ചില കേന്ദ്രങ്ങളുടെ താല്പര്യങ്ങൾ കാണും. ആ താല്പര്യം എന്താണെന്ന് നിങ്ങൾ. അതേസമയം കുടുംബവുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതികരിച്ച സജി മഞ്ഞക്കടമ്പിൽ ജോസ് കെ മാണിയുടെയും വി എൻ വാസവന്റെയും നല്ല വാക്കുകൾക്ക് നന്ദി അറിയിച്ചു. അതേസമയം സജിയെ തിരികെ എത്തിക്കാൻ അനുനയ നീക്കങ്ങൾ യു ഡി എഫ് സജീവമാക്കി. ജോസ് കെ മാണി പറഞ്ഞത് സജി മഞ്ഞക്കടമ്പിൽ മികച്ച സംഘാടകനാണ്, പൊളിറ്റിക്കൽ ക്യാപ്റ്റൻ എന്നാണ് സജിയെ വിശേഷിപ്പിച്ചത്. എന്താണ് സജിക്ക് തോന്നുന്നത്? അദ്ദേഹം എന്നെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിന് തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ച കാലഘട്ടങ്ങളിലെല്ലാം നിൽക്കുന്ന മുന്നണിയോട് നിൽക്കുന്ന പ്രസ്ഥാനത്തോട് അങ്ങേയറ്റം ആത്മാർത്ഥതയും വിധേയത്വവും കാണിച്ച് നിന്നിട്ടുള്ള ഒരാളാണ്, അത് അദ്ദേഹത്തിനും അറിയാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും ഇന്നലെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ട്, അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു, സാഹചര്യം എന്താണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പുതിയതായി ഏതായാലും എന്നെ അദ്ദേഹം എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞു. വി എൻ വാസവൻ പറഞ്ഞു, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കളൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞതിലും ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ എടുക്കാനുള്ള ഒരു മനസാന്നിധ്യത്തിലല്ല ഞാൻ. ഞാൻ പറഞ്ഞു, നമ്മുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ എന്തു വേണമെന്ന് ഞാൻ ചിന്തിക്കുകയുള്ളൂ. യു ഡി എഫ് നേതൃത്വവും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവരുമായി ഞാൻ കാണുന്നതിന് അല്ലെങ്കിൽ കാണുമെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഞാനേതായാലും ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അവരുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ രാഷ്ട്രീയ തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കും. യു ഡി എഫിലേക്ക് ഇനി ഇല്ല എന്ന് തന്നെയാണോ ഇപ്പോൾ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, യു ഡി എഫിലേക്ക് ഒരു പ്രതിബന്ധം ഞാൻ പറഞ്ഞു. മോൻസ് ജോസഫ് എന്ന് പറയുന്ന നേതാവിന്, സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന ഈ എളിയ ജില്ലാ പ്രസിഡന്റിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഓർക്കണം, ഞാൻ കോട്ടയം ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസന സമിതിയിലേക്ക് ഒരാളെ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് കത്ത് കിട്ടി. സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ആളെന്ന നിലയിൽ ഞാൻ എൻ്റെ പേര് എഴുതി കൊടുത്തു. എൻ്റെ പേര് ഉത്തരവിറക്കി, ഗവൺമെൻറ് ഉത്തരവിറക്കി. ആ ഉത്തരവ് ജോസഫ് സാറിനെ തെറ്റിദ്ധരിപ്പിച്ച് തിരുവനന്തപുരത്ത് പോയി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയിൽ നിന്ന് പോലും എന്നെ വെട്ടിമാറ്റിയ നേതാവ് അവിടെ എപ്പോഴും അജയനായി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ എന്ത് വിശ്വസിച്ച് തിരിച്ചവിടെ പോകുമെന്നുള്ളതാണ് എൻ്റെ മുന്നിലെ ചോദിച്ചിരുന്നത്. ഈ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാകും അല്ലേ, അല്ലാതെ മാറി നിൽക്കുക എന്നുള്ളത് താൽക്കാലികമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഞാൻ 15 വയസ്സ് മുതൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം, ഇതിൻ്റെ സുഖ ദുഃഖങ്ങളൊക്കെ ഞാൻ ശരിക്കും അനുഭവിച്ചു. ദുഃഖങ്ങളാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്കിനി വീണ്ടും ഇപ്പോൾ ഉടനെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി നാളെ ഇനി എന്തെങ്കിലും വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലില്ല. എന്നാൽ അതൊക്കെ കാല അല്ലെങ്കിൽ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉള്ള തീരുമാനം ഞാൻ എടുക്കും. ബി ജെ പി പോലുള്ള ഏതെങ്കിലും ഒരു മുന്നണിയോട് സഹകരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട്? അതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, സത്യസന്ധമായി പറഞ്ഞാൽ എന്നെ എല്ലാ ഒരു മുന്നണിയിലുള്ള ആളുകളും ഞാനുമായിട്ട് ഫോണിൽ നേരിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് എൻ്റെ രാഷ്ട്രീയ തീരുമാനം ഞാൻ ഇനി വളരെ ആലോചിച്ച് മാത്രമേ ഞാൻ എടുക്കൂ. അത് ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബാംഗങ്ങളുടെയും കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എടുക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ബി ജെ പി വേണ്ട എന്നൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞു, ബി ജെ പി എന്നോ സി പി എം എന്നോ യു ഡി എഫ് എന്നോ തിരിച്ചൊരു രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും.
എന്തായാലും അതാണ് സജി മഞ്ഞക്കടമ്പിൽ നിലപാട് വ്യക്തമാക്കുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ജി ശ്രീജിത്ത് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കണ്ടുവരാം. സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് എന്ന സൂചനകൾ തന്നെ പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ള പ്രതികരണങ്ങൾ ഇന്നലെ മന്ത്രി വി എൻ വാസവിൻ്റെതും ഇന്ന് ജോസ് കെ മാണിയുടേതുമാണ്. സജി മികച്ച പൊളിറ്റിക്കൽ ക്യാപ്റ്റനാണ്. കോട്ടയം ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയപ്പോൾ കോട്ടയം ജില്ലയിൽ പ്രവർത്തനത്തിന് ആരും ഉണ്ടായിരുന്നില്ല, അവിടെ സജിയാണ് കൊണ്ടുപോയത്. മികച്ച സംഘാടകനാണ് എന്നൊക്കെ ഇപ്പുറത്ത് ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ജോസ് കെ മാണി പറയുമ്പോൾ അത് സജിയെ പുകഴ്ത്തുന്നു എന്ന് മാത്രമല്ല, ഇതിനു മുൻപ് സജി ഒരുപാട് പരാതികൾ ജോസ് കെ മാണിക്കെതിരെ അടക്കം പറഞ്ഞാണ് ആ പാർട്ടിയിൽ നിന്ന് പോയത്. ആ പരാതികളെല്ലാം മറക്കുകയാണ് ജോസ് കെ മാണി എന്നുകൂടി വ്യക്തമാണ്. അതായത് പ്രത്യക്ഷത്തിൽ ആ ഒരു സ്വീകരണം നൽകിയില്ലെങ്കിലും ഇനി തീരുമാനമെടുക്കേണ്ടത് സജി മഞ്ഞക്കടമ്പിലാണ്, അതിനുശേഷമേ ഞങ്ങൾ ആലോചിക്കുകയുള്ളൂ സജി ഇപ്പുറത്തേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായും കേരള കോൺഗ്രസ് എമ്മിലേക്ക് ഒരു പാത ഒരുക്കുകയാണ് ജോസ് കെ മാണി ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. വി എൻ വാസവനും അത് തന്നെയാണ് ഇന്നലെ അദ്ദേഹം ഏറ്റവും ആദ്യം നൽകിയ പ്രതികരണത്തിലും അത് തന്നെയാണ് ഉള്ളത്. എന്തായാലും സജി മഞ്ഞക്കടമ്പിൽ പക്ഷേ ഇതിനോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. അതായത് നല്ല വാക്കുകൾക്ക് നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കുടുംബമായിട്ടൊക്കെ ആലോചിച്ചൊരു തീരുമാനം എന്നതാണ് സജി പറയുന്നത്. അതിന് പ്രധാന കാരണം ഇപ്പോൾ പെട്ടെന്ന് എൽ ഡി എഫിലേക്ക് എത്തിയാൽ, അതായത് ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് എത്തിയാൽ, അത് ഇപ്പോൾ സജി മോൻസിനെതിരെ പറഞ്ഞ ആരോപണങ്ങളും യു ഡി എഫിലുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കും എല്ലാം കാരണം എൽ ഡി എഫ് ആണ് എന്ന ഒരു വിലയിരുത്തൽ ജനങ്ങൾക്കുണ്ടായേക്കാം. അത് തെരഞ്ഞെടുപ്പിൽ തെറ്റായി ബാധിക്കുമെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ നിന്നും പുറത്തു നിൽക്കുന്ന സജി അവിടെ തന്നെ തൽക്കാലം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിന്നുകൊണ്ട് അവിടെ അത്തരം വിമർശനങ്ങൾ തുടരട്ടെ, അതാണ് ഗുണമാകുക എന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെയും മറ്റൊരു വിലയിരുത്തലുള്ളത്. പലതരം ചർച്ചകളും ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതിന് മുൻപ് തന്നെ സജി വരട്ടെ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ ഇക്കാര്യത്തിൽ തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബി ജെ പി ഉൾപ്പെടെയുള്ളവർ തന്നെ ക്ഷണിക്കുന്നുണ്ട് എന്ന് സജി മഞ്ഞക്കടമ്പിൽ പറയുകയാണ്. എന്തായാലും കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി വരികയാണ്. സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് എന്ന് തന്നെ വ്യക്തമാകുകയാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജോയി എബ്രഹാം തുടങ്ങിയ നേതാക്കളൊക്കെ സജി അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അവരോടൊന്നും കൂടുതൽ ഒരു തുടർ ചർച്ചയ്ക്ക് സജി തയ്യാറല്ല. താൻ കുടുംബവുമായി ആലോചിച്ച ശേഷം തുടർ തീരുമാനം പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ് സജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് വേദികളിലും എല്ലാം ഇത് ചൂടേറിയ ചർച്ചയാകും എന്ന് ഉറപ്പായി കഴിഞ്ഞു. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. അതേസമയം ഇ ജെ ആഗസ്റ്റി കോട്ടയം യു ഡി എഫ് ചെയർമാനാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനമായത്. ഇപ്പോൾ ഉണ്ടായ പ്രശ്നം കേരള കോൺഗ്രസിനുള്ളിലെ പ്രശ്നമാണ്. കേരള കോൺഗ്രസ് ഇത് പരിഹരിക്കും. പി ജെ ജോസഫ് എടുക്കുന്ന നടപടികളോട് പൂർണ്ണമായും സഹകരിക്കും. യുദ്ധഭൂമിയിൽ നിന്ന് ഒരാൾ മാറിയാൽ അത് ബാധിക്കില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. യു ഡി എഫിൻ്റെ ഘടകകക്ഷികളും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ സിറ്റുവേഷനിൽ മുമ്പോട്ട് പോകണം, വളരെ ശക്തമായ രൂപത്തിലുള്ള പ്രചരണമായിട്ട് നീങ്ങണം എന്നുള്ള പൊതു നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കേരള കോൺഗ്രസിനകത്ത് ഉണ്ടായ ചില അഭിപ്രായങ്ങളെക്കുറിച്ചാണ് പുറത്തു വന്നത്. അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടറിയില്ല, പക്ഷേ അത് പുറത്തു വന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ആ പ്രശ്നം കേരള കോൺഗ്രസ് തന്നെ ഡീൽ ചെയ്യട്ടെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകാം. പക്ഷേ ഇവിടെ ഈ മുന്നണിയുടെ യു ഡി എഫിൻ്റെ ഘടകകക്ഷികൾ എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് എടുക്കുന്ന, പ്രത്യേകിച്ച് ശ്രീ പി ജെ ജോസഫ് എടുക്കുന്ന നടപടികളുടെ പൂർണ്ണമായി ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു ശ്രമത്തിന് ഇതുള്ളൂ. അദ്ദേഹം മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ അത് വേറെ നമുക്ക് ചർച്ച ചെയ്യണം. ഇപ്പോൾ അസ് ഓൺ ടുഡേ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ചെയർമാനായിരുന്ന ആൾ അദ്ദേഹം രാജിവെച്ചു. രാജിവെച്ച സമയത്ത് പകരം ഒരാളിനെ താൽക്കാലികമായിട്ട് കേരള കോൺഗ്രസ് ചെയർമാൻ തീരുമാനിച്ചു. ഞങ്ങളതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒത്തൊരുമിച്ച് നീങ്ങുന്നു. കണ്ണൂർ പാനൂർ മൂളിയാത്തോട് ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട് സന്ദർശിച്ച് സി പി എം നേതാക്കൾ. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകരുമാണ് മരിച്ച ഷെറിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടത്. ബോംബ് സ്ഫോടന കേസിലെ പ്രതികൾക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന സി പി എം നേതാക്കളുടെ ആവർത്തിച്ചുള്ള വിശദീകരണത്തിനിടെയാണ് ഈ സന്ദർശനം. സി പി എം പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ബോംബ് നിർമ്മിച്ചവരെന്നും സി പി ഐ എം നേതാക്കൾ വിശദീകരിച്ചിരുന്നു. അതേസമയം പാനൂർ ബോംബ് സ്ഫോടന കേസിൽ രണ്ടുപേരെ കൂടി
പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമൽ ബാബു, മിഥുൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. അമൽ ബാബു ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ആളാണ്. മിഥുൻ ബോംബ് നിർമ്മാണ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പോലീസ് അറിയിച്ചു. പനൂരിലെ ബോംബ് നിർമ്മാണം പരാജയഭീതിയിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ നേതാക്കൾ പോയതെന്തിനെന്ന് സതീശൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാളെ സി പി എം രക്തസാക്ഷിയാക്കും. ബോംബ് നിർമ്മിച്ചയാൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി വരെയും തൃശൂരിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയുമാകും. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ 30 ഡിഗ്രിയും എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിലെത്തി. വൈദ്യുതി ഉപയോഗം 108.22 ദശലക്ഷം യൂണിറ്റ് എത്തി. ഒരാഴ്ചയായി പ്രതിദിന വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ്. ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ 11 മണി വരെ 5364 മെഗാവാട്ട് വൈദ്യുതിയാണ് ആവശ്യമായി വന്നത്. തിരുവനന്തപുരത്ത് തീരദേശത്ത് വിനോദസഞ്ചാരത്തിനുള്ള വിലക്ക് പിൻവലിച്ചു. കടൽക്ഷോഭത്തെ തുടർന്ന് ജില്ലയിലെ തീരദേശ മേഖലയിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് പിൻവലിച്ചത്. നിലവിൽ കടൽ ശാന്തമായ സാഹചര്യത്തിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ വിലക്ക് പിൻവലിച്ചത്. ഐസിയു പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ അനിത ജോലിയിൽ തിരികെ പ്രവേശിച്ചു. ഇന്നലെ രാത്രിയാണ് അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിച്ച് ഉത്തരവിറങ്ങിയത്. അനിത നൽകിയ കോടതി അലക്ഷ്യ ഹർജിയും സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയും നാളെ ഹൈക്കോടതി പരിഗണിക്കും. സർക്കാർ പുനഃപരിശോധനാ ഹർജി പോയാലും നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തന്റെ കർത്തവ്യം മാത്രമാണ് നിർവഹിച്ചതെന്നും അനിത പറഞ്ഞു. ദിവസങ്ങൾ നീണ്ട സമരത്തിനൊടുവിലാണ് പി ബി അനിതയെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള ഉത്തരവെത്തിയത്. ഇന്നലെ രാത്രി അനിതയ്ക്ക് ഉത്തരവ് ലഭിക്കുകയും ഇന്ന് രാവിലെ അനിത ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഐ എം സി എച്ച് വാർഡിലാണ് നിയമനം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു തിരിച്ച് ജോലിയിൽ കോഴിക്കോട് ആശുപത്രിയിൽ തന്നെ പ്രവേശിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് അനിത മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇനിയും പുനഃപരിശോധനാ ഹർജി അടക്കമുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് കരുതുന്നില്ല. എന്തായാലും കോടതിയലക്ഷ്യ ഹർജി നേരത്തെ തന്നെ ഫയൽ ചെയ്തിരുന്നു. ആ കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുമെന്നും അവർ പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അക്കാര്യത്തിലേക്കാണ് എല്ലാവരും ശ്രദ്ധ ഊന്നേണ്ടതെന്നും അവർ പറഞ്ഞു. സർക്കാരിന്റെ ഈ നിലപാടോട് എനിക്ക് ബഹുമാനവും സന്തോഷവുമുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ റിവ്യൂ പോകുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ 18 പേര് എന്റെ ജൂനിയേഴ്സാണ്. അപ്പം സീനിയറായി എന്നെ നിർത്തിയിട്ട് ഹൈക്കോടതിയുടെ വിധിയും മാനിക്കാതെ ആ 18 പേരെയും ഈ ഒരു വേക്കൻസിയിൽ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇത്രയും ഞാൻ പൊരുതി ജയിച്ചില്ലേ. ഇനി ഒരു 6 വർഷ സർവീസ് ഉണ്ട്. അതും പൊരുതി തന്നെ നിൽക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാങ്കേതികമായ കാര്യങ്ങളിൽ ഊന്നി അനിതയുടെ നിയമനം വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ ആക്കുന്നതിനുള്ള നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന സൂചനകൾ ലഭിക്കുന്നു. കാരണം സീനിയോറിറ്റി എന്ന സാങ്കേതികതയിൽ ഊന്നി അനിതയുടെ നിയമനം മാറ്റാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. അനിതയേക്കാൾ സീനിയോറിറ്റിയുള്ള 18 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റത്തിനായി കാത്തിരിക്കുന്നു. അതുകൊണ്ട് അവരെ പരിഗണിച്ച ശേഷം മാത്രമേ അനിതയെ പരിഗണിക്കാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ തന്നെക്കാൾ ജൂനിയറായ ആളുകളാണ് ഈ പട്ടികയിൽ ുള്ളത് എന്നാണ് അനിത വാദിക്കുന്നത്. ഒപ്പം ഈ സുരക്ഷാ കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടായത് ഒരു മേൽനോട്ടത്തിലെ പിഴവാണ് അനിത ഉൾപ്പെടെയുള്ളവരിൽ നിന്നുണ്ടായത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായ ഉത്തരവ് സർക്കാർ ലഭിച്ചിരുന്നു. പിന്നീട് അനിത ഹൈക്കോടതിയെ സമീപിച്ച ശേഷമാണ് ഈ ഉത്തരവ് മാറ്റുകയും മെഡിക്കൽ കോളേജിൽ വീണ്ടും ജോലിയിൽ തുടരാനുള്ള അനുമതി നൽകുകയും ചെയ്തത്. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിയും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നൽകിയ ുള്ള
വിശദമായ റിപ്പോർട്ട് അവിടെ നൽകാൻ കഴിയും എന്നാണ് സർക്കാർ കണക്കൂട്ടുന്നത്. എന്തായാലും താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും സർക്കാരും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പും അനിതയുമായുള്ള ഏറ്റുമുട്ടൽ വരും ദിനങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എം എസ് അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സർക്കാരിനെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അതിജീവിത. സർക്കാർ തനിക്കൊപ്പം ഇല്ലെന്ന് അതിജീവിത ന്യൂസ് 18 പറഞ്ഞു. സർക്കാർ ഒപ്പമുണ്ടെങ്കിൽ താൻ കൊടുത്ത പരാതിയിൽ നടപടി ഉണ്ടാവുമായിരുന്നു. ഒപ്പമുണ്ടെന്ന് പറയുകയല്ലാതെ ആരോഗ്യമന്ത്രി സംരക്ഷണം നൽകിയില്ല. തന്നെ പിന്തുണച്ചത് മാത്രമല്ല ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ച പുറത്തുകൊണ്ടുവന്നതാണ് അനിതയ്ക്കെതിരായ നടപടിക്ക് കാരണമെന്നും അതിജീവിത ന്യൂസ് 18 പറഞ്ഞു. ദിവസങ്ങൾ നീണ്ട സമരത്തിനൊടുവിൽ ഇന്ന് അനിത സർക്കാർ ഉത്തരവ് പ്രകാരം വീണ്ടും ജോലിയിൽ തിരിച്ചു പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അനിതയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ സ്ഥലമാറ്റം കൊടുക്കാൻ തന്നെ കാരണമായത് അതിജീവിതയ്ക്കുള്ള പിന്തുണ നൽകലാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഒപ്പം എന്തായാലും അതിജീവിത തന്നെയുണ്ട്. അവർ ഇന്ന് ജോലിക്ക് തിരികെ പ്രവേശിച്ചിരിക്കുകയാണ്. PB അനിത, നഴ്സിംഗ് ഓഫീസർ, എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. അവരുടെ സന്തോഷത്തിന് ഞാൻ പങ്കുചേരുന്നുണ്ട്. ഞാനും എന്റെ കുടുംബവും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അവർ എന്നെ സഹായിച്ചതിന്റെ പേരിൽ അവർ കഷ്ടപ്പെടരുതെന്നുള്ള ഒരാഗ്രഹമുള്ള ആളാണ്. അപ്പം സത്യം എന്നാലും വിജയിക്കുമെന്നാണ് ആ ഉറപ്പിന്മേലാണ് ഇതുവരെ നിന്നത്. എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഇങ്ങനൊരു നടപടി ഉണ്ടായതെന്ന് കരുതുന്നു? താങ്കളെ പിന്തുണച്ചത് മാത്രമാണോ കാരണം? അവർ ഇങ്ങനെ പിന്തുണച്ച എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്തുണച്ചത് മാത്രമല്ല, അവര് കാരണമാണ് ഈ പീഡനം പുറത്തേക്ക് വന്നത് എന്നുള്ള ഒരു പുറമെ ഒരു കുപ്രചാരണമുണ്ട്. പക്ഷേ അവരില്ലെങ്കിലും ഈ പീഡനം അല്ലെങ്കിൽ എന്നെ എന്ത് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. കാരണം പ്രതികരിക്കാനുള്ള കഴിവുള്ള ആളുകളാണല്ലോ നമ്മൾ മനുഷ്യര്. ചില ആളുകൾ പ്രതികരിക്കില്ല, പക്ഷെ എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു ഇതുണ്ട്. ഞാനത് അറിഞ്ഞു, അത് പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം ഇവരത് മൂടി വെക്കാൻ വേണ്ടി 5 പറഞ്ഞയച്ചു. ഇവര് തന്നെ യൂണിയൻകാർ തന്നെ പറഞ്ഞയച്ചാണ്. ഈ 5 പറഞ്ഞയച്ചു. അതിന്റെ പരാതി ഞാൻ അനിത സിസ്റ്ററിനോട് പറഞ്ഞു. സിസ്റ്റർ സൂപ്രണ്ടിനെ അറിയിച്ചു. എന്റെ ഭർത്താവും പോയി പരാതി കൊടുത്തു. അപ്പോൾ ഞാൻ അവരുടെ യൂണിഫോം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ എനിക്ക് അവരെ പേരൊന്നും അറിയില്ലല്ലോ. ഇവിടെ ഉള്ള ആളുകളുടെ എന്റെ ഡോക്ടേഴ്സിന്റെ പേര് പോലും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അതറിയില്ല. അപ്പം സിസ്റ്റർക്കും അവരുടെ പേരുകൾ അറിയില്ലായിരുന്നു. അവരുടെ ഒരു ഐഡന്റിറ്റി എന്താണ്, യൂണിഫോമിന്റെ കളറും അവരുടെ ജോലി ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതൊക്കെയാണ് അവർ ചെയ്ത തെറ്റായിട്ട് ഇവർ കാണുന്നത്. അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയത്? അതെ, തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാട്ടിയത്. നമ്മൾ തെറ്റിനെതിരെ എപ്പോഴും നമ്മൾ പ്രതികരിക്കണം. പക്ഷെ ആ പ്രതികരിക്കുന്നത് ഭരണകക്ഷികളെ ആണെങ്കിൽ അത് ഇങ്ങനെ തിരിച്ചടി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ ഒന്നുകിൽ മറ്റുള്ളവരോടും പറയാൻ ആഗ്രഹിക്കുന്നതാണ്, മെഡിക്കൽ കോളേജിൽ വരികയാണെങ്കിൽ അവരുടെ യൂണിയനിലുള്ള ആളായിട്ട് മാത്രം ഇവിടെ വരിക, ചികിത്സിക്കുക. എന്നാൽ ഒരു പീഡനം ഉണ്ടാവില്ല. ഈ സർക്കാർ എപ്പോഴും ഒപ്പമുണ്ട്, ഈ കേസിൽ മാത്രമല്ല എല്ലാ അതിജീവിതമാർക്കും ഒപ്പമുണ്ട് എന്നാണ് പറയുന്നത്. ഈ കേസിൽ എന്താണ് താങ്കൾക്ക് തോന്നിയത്? താങ്കളോടൊപ്പം സർക്കാർ ഉണ്ടെന്ന് തോന്നിയത്? ഇല്ല, എനിക്കൊരിക്കലും അത് തോന്നിയിട്ടില്ല. ഞാൻ പല തവണ ഞാൻ ചിന്തിക്കും മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി. നമ്മൾ പത്രങ്ങളിലും TVകളിലും ഒക്കെ കാണാലോ ഇങ്ങനെ പീഡനം നടന്നു, അവിടെ പീഡിപ്പിച്ചു, ഇവിടെ പീഡിപ്പിച്ചു എന്നൊക്കെ. 2 നാളിക്കത്തും, 3 കെടും. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭീഷണിയും? അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ല, അവരെ സഹായിക്കാൻ സർക്കാർ പോലും മുന്നോട്ട് നിൽക്കുന്നില്ല എന്നുകൊണ്ടാണ് അത് പിന്തിരിഞ്ഞു പോകുന്നതും അവർ അത് ഒരു ഒത്തുതീർപ്പാക്കുന്നതും. പക്ഷേ ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിന് ഞാൻ വഴങ്ങാത്തത് കൊണ്ടാവാം ഇവർ ഇത്തരത്തിൽ എന്നെ സഹായിച്ചതിന്റെ പേരിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് എന്നോടുള്ള പക വീട്ടുന്നത്. അല്ല, സർക്കാർ ഒപ്പമുണ്ട് എന്ന് കരുതുന്നില്ല? ഇല്ല, ഒരിക്കലുമില്ല. സർക്കാർ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്ത ഏതെങ്കിലും ഒരു പരാതിയിൽ അവർ എനിക്കൊപ്പം ഉണ്ടാവുമായിരുന്നു. ഞാൻ ഈ ഡോക്ടർ KV പ്രീതിക്കെതിരെ പരാതി കൊടുത്തു, അതുപോലെ പ്രീതി ഇവിടെ വരുന്നതിനെ പറ്റി പരാതി കൊടുത്തു. ഈ HOD സൂപ്രണ്ട് എന്നിവർക്കുണ്ടായ വീഴ്ചകൾ, അവരാണല്ലോ ഇവിടെ നഴ്സുമാരെ നിയമിക്കുന്നതും അല്ലെങ്കിൽ ICU അറ്റൻഡേഴ്സിനെ നിയമിക്കുന്നതും. അപ്പോൾ പുരുഷ അറ്റൻഡന്റ്മാരെ നിയമിച്ച് അവർക്ക് എന്നെ പോലുള്ള ആളുകളെ പീഡിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആളുകളല്ലേ. അപ്പോൾ അവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടും അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. DME ഉത്തരവുണ്ടായിട്ട് പോലും അതിലൊരു നടപടി എടുക്കാത്തത്. അപ്പം അത് എന്നോടുള്ള ഒരു പക വീട്ടലും സർക്കാർ എനിക്കൊപ്പമല്ല എന്നുള്ള പ്രതികൾക്കൊപ്പമാണെന്നുള്ളതിൻ്റെ തെളിവുമാണ്. ഒരു വനിതാ മന്ത്രിയാണ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കുറച്ചുകൂടി നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആള്, അത്ര ഒരു മനസ്സിലാക്കൽ ഉണ്ടായി എന്ന്? ഇല്ല, ഒരിക്കലുമില്ല. കാരണം എന്റെ വേദന മനസ്സിലാക്കാൻ, ഞാൻ അനുഭവിച്ച ദുരനുഭവം മനസ്സിലാക്കണമെങ്കിൽ ആ അനുഭവത്തിലൂടെ കടന്നു പോകണം. അല്ലെങ്കിൽ അവരുടെ വേദന മനസ്സിലാക്കാൻ അത്രത്തോളം നമ്മളെ കെയർ ചെയ്യുന്ന ഒരാളാവണം.
അവര് അങ്ങനെ ഒരിക്കലും അവര് പബ്ലിസിറ്റി ആയിട്ട് അവര് പറയാ, അവരുടെ കാര്യങ്ങൾക്ക് അവര് പറയാ, അതിജീവിതക്കൊപ്പമാണെന്ന് പറയാ, അല്ലാതെ അത് അവരൊരിക്കലും തെളിയിച്ച് കാണിക്കുന്നില്ല. എന്തായാലും താൽക്കാലികമായ ഈ തിരിച്ചു കയറ്റത്തിൽ, ജോലിക്ക് കയറ്റത്തിൽ സന്തോഷമുണ്ടെങ്കിലും പ്രതികാര നടപടികൾ തുടരുമെന്നാണ് തന്റെ അനുഭവത്തിൽ നിന്ന് അവർ വ്യക്തമാവുന്നത്. ഒപ്പം ഈ ഇര തന്നെ പീഡിപ്പിച്ചയാൾ വീണ്ടും സ്വതന്ത്രനായി ഈ ആശുപത്രി പരിസരത്തൂടെ നടക്കുന്നതും വലിയ വേദനയാണ് ഇവർക്ക് നൽകുന്നത്. മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട മർദ്ദനത്തിൽ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. രണ്ടു പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതേസമയം കേസിലെ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ കോടതിയെ സമീപിക്കാനാണ് നീക്കം. മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് വളരെ സജീവമായിട്ടുള്ളത്. കൂടുതൽ ആളുകൾ, ഏതാണ്ട് രണ്ടോളം പേർ പോലീസിന്റെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അതുമാത്രവുമല്ല, പിടിയിലായ പ്രതികളുടെ മൊബൈൽ ഫോണുകളടക്കം അതിൽ നിന്ന് വിശദാംശങ്ങൾ പോലീസ് എടുക്കുന്നുണ്ട്. ഇതിൽ ചിലരുടെ മൊബൈൽ ഫോണുകളിൽ ഇതിൽ ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ചിലരത് നശിപ്പിച്ചു എന്ന പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന് അത് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കൂടി പോലീസ് വീണ്ടെടുക്കുകയാണ്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ആൾക്കൂട്ടത്തിൽ കൂടുതൽ പേർ ഉണ്ടായിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രതികളായി ചേർക്കപ്പെട്ടിട്ടുള്ള പലരുടെയും തന്നെ ബന്ധുക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇയാൾക്ക് എന്ത് കൊല്ലപ്പെട്ട അശോക് ദാസിനെ മർദ്ദനമേറ്റ അവശനായ നിലയിലാണ് തങ്ങൾ കണ്ടത്. ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ പ്രതികളാക്കപ്പെട്ട പലരും തന്നെ അവിടേക്ക് എത്തിയത്. അവര് പിന്നീട് കേസിൽ പോലീസ് പ്രതികളാക്കി മാറ്റുകയായിരുന്നു എന്ന ഗുരുതര ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം വേണം. മാത്രവുമല്ല, ഇയാളുടെ പരിക്കന്റെ സ്വഭാവത്തെക്കുറിച്ചെല്ലാം തന്നെ സംശയങ്ങൾ ഉയരുന്നു. ആൾക്കൂട്ടം, ഈ നാട്ടുകാർ പറയുന്നത് ഇയാൾ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ വലിയ രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട് എന്നാണ്. ഇയാളുടെ ശ്വാസകോശത്തിനും അതോടൊപ്പം തന്നെ തലച്ചോറിനുമെല്ലാം തന്നെ ക്ഷതമേറ്റിരിക്കുന്നത്, അതെല്ലാം മരണകാരണമായിട്ടുണ്ട്. അത്ര ഒരു വലിയ ഭീകര മർദ്ദനം നടന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചാണ് ഉണ്ടായത് എന്നത് കൃത്യമായ രീതിയിൽ തന്നെ കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. വീട്ടിൽ വെച്ച് മർദ്ദനമേറ്റിട്ടുണ്ടോ, ഇയാളുടെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ വെച്ചാണ് കൈ ഗുരുതരമായ രീതിയിൽ തന്നെ മുറിഞ്ഞത്, അതോടൊപ്പം പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവരെ കസ്റ്റഡിയിലേക്ക് വേണമെന്നൊരാവശ്യമായിട്ട് പോലീസ് വരും ദിവസങ്ങളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കും. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിനു ശേഷം മറ്റ് പ്രതികൾ, കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന കാര്യത്തിലടക്കമുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പോവുകയാണ്. ഇയാൾ സന്ദർശിക്കാനെത്തിയ, അശോക് ദാസ് സന്ദർശിക്കാനെത്തിയ പെൺകുട്ടികളുടെ രഹസ്യ മൊഴി മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസും വീണ്ടും വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങളിലുള്ളൊരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളികളായ മൂന്ന് പേരും അന്ധവിശ്വാസത്തെ പിന്തുടർന്നുവെന്നതിന് കൂടുതൽ തെളിവുകൾ. ഡോൺ ബോസ്കോ എന്ന ഐഡിയിൽ നിന്ന് ആര്യയ്ക്ക് വന്ന മെയിലിൽ പരാമർശിക്കുന്ന ക്രിസ്റ്റലുകളും ചിത്രങ്ങളും നവീന്റെ കാറിൽ നിന്ന് കണ്ടെടുത്തു. അരുണാചൽ യാത്രയ്ക്ക് മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച കാറിലാണ് തെളിവുകൾ കണ്ടെത്തിയത്. വി വി വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. അരുണാചൽ പ്രദേശിൽ ദമ്പതികളെയും വനിതാ സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തു നിന്ന് നവീന്റെ കാറ് കണ്ടെത്തിയിരുന്നു. ഈ കാറിൽ നിന്ന് അന്യഗ്രഹ ജീവികളുടേതായി സാധാരണ നിലയിൽ പ്രചരിക്കുന്ന തരത്തിലുള്ള ചിത്രവും ക്രിസ്റ്റലുകളും കത്തിയും കണ്ടെത്തിയിരുന്നു. ഡോൺ ബോസ്കോ എന്ന പേരിൽ ആര്യയ്ക്ക് നേരത്തെ വന്ന മെയിലുകളിൽ ഇതേ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡോൺ ബോസ്കോ എന്ന മെയിൽ ഐ ഡി അത് സൃഷ്ടിച്ചത് നവീൻ തന്നെയാകുമോ എന്ന സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. ആര്യയെ ഈ ബ്ലാക്ക് മാജിക്കിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നതിന് വേണ്ടി നവീൻ തന്ത്രപൂർവ്വം ചില നീക്കങ്ങൾ നടത്തിയെന്ന സംശയം കൂടി ബലപ്പെടുന്നു. ആദ്യം ഭാര്യ ദേവിയെ ഇതിലേക്ക് ആകർഷിക്കുന്നു, പിന്നീട് ദേവിയുടെ സുഹൃത്തായ ആര്യയെയും ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്ന തരത്തിലുള്ള സംശയമാണ് ബലപ്പെടുന്നത്. ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ ആര്യയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ആര്യ വീട്ടിൽ നിന്ന് പോകുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. യാത്രാമധ്യേ ഈ ആഭരണങ്ങൾ വിറ്റു എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന ഒരു നിഗമനം കൂടിയുണ്ട്. ഇവരെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്, ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിലേക്ക് കൊണ്ടുപോകുന്നത് മറ്റാരെങ്കിലുമാണോ, മറ്റേതെങ്കിലും കൂട്ടായ്മയുണ്ടോ, അരുണാചൽ പ്രദേശിലെ ഏതെങ്കിലും സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെയും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇന്ന് അവലോകന യോഗം ചേർന്ന് നാളെ ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കും. വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.
ആലപ്പുഴ പുറക്കാട് വാഹനാപകടത്തിൽ അച്ഛനും മകനും ദാരുണാന്ത്യം. പുറക്കാട് ആനന്ദേശ്വരം കണ്ടത്തിൽ പറമ്പിൽ സുദേവ്, മകൻ ആദിദേവ് എന്നിവരാണ് മരിച്ചത്. ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറ്റൊരു ബൈക്കിൽ തട്ടി റോഡിലേക്ക് വീഴുകയും എതിരെ വന്ന ടോറസ് ഇടിക്കുകയുമായിരുന്നു. സുദേവിന്റെ ഭാര്യ വിനീതയെ ഗുരുതര പരിക്കുകളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാവിലെ ദേശീയപാതയിൽ പുറക്കാട് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. സുദേവ് അപകടസ്ഥലത്ത് വെച്ചും ആദിദേവ് ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. മൂവാറ്റുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. പാലക്കാട് ചിറ്റൂർ സ്വദേശി ശ്രീമൃദുവാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത്. അക്കരയ്ക്ക് നീന്തുന്നതിനിടെ തളർന്ന് മുങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. മൂവാറ്റുപുഴയിലെ സ്വകാര്യ കോളേജിലെ ജർമ്മൻ ഭാഷാ വിദ്യാർത്ഥിയാണ് ശ്രീമൃദു. കൊട്ടാരക്കര താമരക്കുടിയിൽ ഇരുവൃക്കകളും തകരാറിലായ മാർട്ടിൻ എന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി 15 ലക്ഷത്തോളം ചെലവ് വരുന്നതിനാൽ സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. കടുത്ത ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടപ്പോഴാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മാർട്ടിനെ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് നടത്തിയ ചികിത്സയിലാണ് ഇരുവൃക്കകളും തകരാറിലാണെന്ന് കണ്ടെത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡയാലിസിസ് നടത്തിയതിനു ശേഷം വീട്ടിലെത്തിയെങ്കിലും വാസയോഗ്യമല്ലാത്ത സാഹചര്യത്താൽ അണുബാധയുണ്ടാവുകയും ചെയ്തു. രോഗം മൂർച്ഛിച്ചതോടെ തിരുവല്ല പുഷ്പഗിരിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ നിർദ്ദേശിക്കുകയുമായിരുന്നു. അവരെ പിരിച്ചും അവരോരോന്നൊക്കെ തന്നതുകൊണ്ടാണ് ഓരോ ഡയാലിസിന് പോകണമെങ്കിൽ തന്നെയും നല്ലൊരു തുക വേണം. എന്റെ ഗുളിയേയും മരുന്നിനും ആയാലും തന്നെ നല്ല പൈസ ആവുന്നുണ്ട്. റബ്ബർ ടാപ്പിംഗ് നടത്തിയായിരുന്നു മാർട്ടിൻ കുടുംബം പുലർത്തിയിരുന്നത്. രോഗബാധിതനായതോടെ കുടുംബം പ്രതിസന്ധിയിലായി, ചികിത്സയും മുടങ്ങി. നാട്ടുകാരുടെ സഹായത്തിലാണിപ്പോൾ കുടുംബം മുന്നോട്ട് പോകുന്നതെന്ന് മാർട്ടിന്റെ ഭാര്യ പറയുന്നു. സഹോദരി മുന്നോട്ട് വന്നിട്ട് ഞാൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പം കുഴപ്പമില്ല. പിന്നെ നമുക്ക് സർജറിക്കുള്ള പൈസയാണ് നമുക്ക് ഇല്ലാത്തത്. അതിന് നമ്മളിങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുക. എല്ലാവരും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സർജറി ചെയ്യാൻ സാധാ ജീവിതത്തിലേക്ക് വരുന്ന ഡോക്ടറും പറഞ്ഞു. അപ്പം പിന്നെ എല്ലാവരോടും ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമായിരുന്നു. സഹോദരി വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടാൽ സർജറി മുടങ്ങിയിരിക്കുകയാണ്. സ്വയമേ തോന്നിയതാ ആളേക്ക് രണ്ട് കിഡ്നി ഇല്ല എന്നറിയപ്പോൾ ഞങ്ങൾ ഉമ്മാനം തകർന്നു പോയി. ഡയാലിസ് കൊണ്ട് വലിയ പ്രയോജനം ഇല്ലെന്ന് നമ്മൾ കണ്ടും കേട്ടിരിക്കുക. അപ്പം സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി എൻ്റെ മനസ്സോട് ഒരു കിഡ്നി കൊടുക്കാൻ ഞാനും പറഞ്ഞു. അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. അതിനുവേണ്ടി അലോരാ നാട്ടുകാരും മറ്റെല്ലാ ചാറ്റുകളായാലും മറ്റെല്ലാ ആരെങ്കിലും ഒക്കെ തന്നെ ഞങ്ങളെ സാമ്പത്തികം സഹായിച്ചാൽ ഞങ്ങളുടെ ആങ്ങളെ വീണ്ടും ഈ പഴയ ജീവിതത്തിലേക്ക് കടന്നു വരും. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി 15 ലക്ഷത്തോളം രൂപ ചെലവ് വരും. സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് നിർധന കുടുംബം. ന്യൂസ് 18 കൊട്ടാരക്കര. പത്തനംതിട്ടയിൽ വർഷങ്ങളായി അടച്ചുറപ്പില്ലാത്ത ചോർന്നൊലിക്കുന്ന ഷെഡിൽ കഴിഞ്ഞിരുന്ന മേരിക്കുട്ടിക്കും കൊച്ചുമോൾക്കും ഒടുവിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. മേരിക്കുട്ടിയുടെയും കൊച്ചുമകൾ ബിജിതയുടെയും ദുരിത ജീവിതം നേരിട്ട് മനസ്സിലാക്കിയ സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിലാണ് 3 മുറികളുള്ള വീട് നിർമ്മിച്ചു നൽകിയത്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ചോർന്നൊലിക്കുന്ന ഷെഡിലായിരുന്നു അടൂർ ആനന്ദപ്പള്ളി സ്വദേശി മേരിക്കുട്ടിയുടെയും കൊച്ചുമകൾ ബിജിതയുടെയും താമസം. കഴിഞ്ഞ 25 വർഷമായി അടച്ചുറപ്പുള്ള വീട് വേണമെന്നുള്ള ആഗ്രഹം മേരിക്കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീട് നിർമ്മാണത്തിന് തടസ്സമായി. ഇവരുടെ ദുരിത ജീവിതം നേരിട്ട് മനസ്സിലാക്കിയ സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിലാണ് വിദേശ മലയാളിയായ ജോബ് വർഗീസിന്റെയും ഭാര്യ സൂസി വർഗീസിന്റെയും സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത്. 3 മുറികളും ശുചിമുറിയും അടുക്കളയും അടങ്ങിയ ഇരുനില വീടാണ് നിർമ്മിച്ചു നൽകിയത്. വീട് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മേരിക്കുട്ടി. ഒത്തിരി സന്തോഷം. ടീച്ചറിന് എത്ര സ്തുതിച്ചാലും വരും അതിരത്തില്ല. നിൽക്കാത്തതുമായ ആഗ്രഹിക്കാത്തതിനപ്പുറമായിട്ട് കിട്ടി. വീടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. 2 നില വീട് ഇത്രയും വലിയ സൗകര്യങ്ങളോടെ കിട്ടി. ഭയങ്കര സ്വപ്നമായിരുന്നു വീടെന്നുള്ളത്. ഇപ്പം സന്തോഷമുണ്ട്.
പുതിയ വീടിന്റെ താക്കോൽദാനം ഡോക്ടർ എം എസ് സുനിൽ നിർവഹിച്ചു. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കുടിലിൽ കിടക്കുമ്പോൾ നമുക്ക് എന്ത് ആണ് നമ്മുടെ മനസ്സിൽ കൂടെ ഒരു കാറ്റ് വരുമ്പോൾ, ഒരു മഴ വരുമ്പോൾ, ഒരു ഇടി വരുന്നുണ്ടേ സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റ് ഇഴജന്തുക്കളും ഒക്കെ കയറി വരുമോ എന്നുള്ള പേടിയോടുകൂടി എങ്ങനെയാണ് നമ്മൾ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് 300 കുടുംബങ്ങൾ, 1000-ൽ അധികം ആൾക്കാർക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ സാധിച്ചതിൽ എന്താ തോന്നിയെന്ന് ചോദിച്ചാൽ സന്തോഷം തോന്നുന്നു. ഭവനരഹിതരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുനിൽ ടീച്ചറിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 300-ാമത്തെ വീടാണ് മേരിക്കുട്ടിക്ക് നൽകിയത്. ന്യൂസ് 18 പത്തനംതിട്ട. വസ്ത്രവ്യാപാര രംഗത്ത് ഒട്ടേറെ പുതുമകളുമായി ഷീമാട്ടിയുടെ നവീകരിച്ച ഷോറൂം കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഷീമാട്ടി സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ മക്കളായ വിഷ്ണു റെഡ്ഡിയും ഗൗതം റെഡ്ഡിയും കുടുംബാംഗങ്ങളും മറ്റ് വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. കോട്ടയത്തെ ഏറ്റവും വലിയ വിമൻസ് കാഷ്വൽ വെയർ, ബ്രൈഡൽ വെയർ, കിഡ്സ് വെയർ, സെലിബ്രിറ്റി അറ്റേഴ്സ് തുടങ്ങിയ ലോകോത്തര നിലവാരമുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഷീമാട്ടി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ വൈറ്റ് ബ്രൈഡൽ വെയർസിന്റെ ഏറ്റവും വലിയ ഷോറൂമായ സെലസ്റ്റയും ഷീമാട്ടിയിൽ പ്രവർത്തനം തുടങ്ങി. പുതുപുത്തൻ ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരമാണ് ഷീമാട്ടി ഒരുക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഫാഷൻ അനുഭവങ്ങൾ നൽകുക എന്നതാണ് ഷീമാട്ടിയുടെ ലക്ഷ്യമെന്നും കോട്ടയത്ത് നവീകരിച്ച പുതിയ ഷോറൂം തുടങ്ങുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഷീമാട്ടിയുടെ സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ പറഞ്ഞു. ഷീമാട്ടിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഷീമാട്ടി യങ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നിവിടെ തുറന്നിട്ടുണ്ട്. ഇറ്റ്സ് ഔട്ട് ഓഫ് 30,000 സ്ക്വയർ ഫീറ്റ് ചതുരശ്ര അടി നീളവും വീതിയുമുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണിത്. ഇത് ടീനേജേഴ്സിന് വേണ്ടിയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു 10 വയസ്സ് തൊട്ട് 35-40 വയസ്സ് ആർക്ക് വേണമെങ്കിലും യു ക്യാൻ ഹാവ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ആൻഡ് ഡ്രസ്സസ് ആൻഡ് കാഷ്വൽസ് ആണ് മെയിൻ ഉദ്ദേശം. സാധാരണ മറ്റ് കടകളിൽ നിങ്ങൾ 30-40 പാറ്റേൺസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ 500-ലധികം ഡിസൈൻസ് ഹാൻഡ് പിക്ക് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾക്കായിട്ടാണ് എത്തിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത്. സോ എന്നും പുതിയ പാറ്റേൺ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ തന്നതായ വ്യക്തിത്വം നിലനിർത്താൻ ചീമാട്ടി യങ് നിങ്ങൾക്ക് കൂടുതൽ പ്രാപ്തി ഏകും. കുർത്തിയുടെ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെയുണ്ട്. ഇന്ത്യൻ ഡ്രസ്സസും ഇന്ത്യൻ കാഷ്വൽസും ഒക്കെ ഇതിന് മുഖമുദ്രയാണ്. ടോപ്പും ബോട്ടവും കുർത്തി ടൈപ്പ് തന്നെ കിട്ടും, ഡ്രസ്സസ് കിട്ടും, നൈറ്റ് ഡ്രസ്സുകൾ കിട്ടും. അങ്ങനെ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടിയ കുർത്തി ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ സജ്ജമാണ്. ലെഹങ്ക വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ്. കല്യാണം, റിസപ്ഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഗൗണ്, ലെഹങ്ക, ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, ചെറുക്കൻ കാണുന്ന ഫംഗ്ഷനോ റിസപ്ഷനോ മെഹന്തിയോ ഹൽദിയോ എന്താണെങ്കിലും ലെഹങ്ക നിങ്ങൾക്ക് തച്ചതും തയ്ക്കാത്തതും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗൗണുകളും സുസജ്ജം. സ്വർണം വെള്ളി നിരക്കുക. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,535 രൂപ, പവന 52,280 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,470 രൂപ, പവന 43,760 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ, കിലോഗ്രാമിന് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് @6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ മനു ഭരത് എത്തും. നമസ്കാരം.